ഹായ് കുട്ടികളെ, വേഡ് പ്രോസസ്സിങ്ങിൻ്റെ എക്സാം തുടങ്ങിയല്ലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു, വേഡ് ആർട്ട് എടുത്ത് നമുക്ക് ഈ ഇത് എങ്ങനെ അടിക്കും, ഈ വലിയ അക്ഷരത്തിൽ കളറിൽ എങ്ങനെ അടിക്കും എന്നുള്ളത് കാണിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ കോളങ്ങൾ തിരിക്കാനുള്ളത് കൂടി പറഞ്ഞു തരാം. അത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പാരഗ്രാഫ് പോലെ ഇങ്ങനെ കിടക്കും, ഒരു കണ്ടൻറ്റ് കിടക്കും. ഓക്കെ, അപ്പോൾ ആദ്യമേ കയറി ഇതുപോലെ കോളം തിരിക്കാൻ നോക്കരുത്. ആദ്യം ഈ കണ്ടൻറ്റ് ഫുള്ളും മുഴുവനായിട്ടും അടിക്കുക. മുഴുവനായിട്ട് അടിച്ചിട്ട് ഈ ആദ്യത്തെ അക്ഷരം ടി, അതൊന്നും ആദ്യമേ എടുത്ത് വയ്ക്കേണ്ട. ആദ്യം 36 എന്നുള്ള ആ സാധാ അടിക്കുന്ന ചെറിയ അക്ഷരത്തിൽ 36 എന്ന് അടിച്ച് പോവുക. ഫുള്ളും ഇതാ എങ്ങനെയാ, ഇതാ ഇതുപോലെ അടിച്ച് മൊത്തത്തിൽ ഇങ്ങനെ അടിക്കണം. ഓക്കെ, മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചിട്ടാണ് നമ്മൾ ഇത് തിരിക്കാനുള്ളത്, കോളം തിരിക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം പേജ് ലേഔട്ട് എടുക്കുക, കോളംസ് എടുക്കണം. പേജ് ലേഔട്ടിൽ കോളംസ്, കോളംസ് എടുത്ത് മോർ കോളംസ് എടുക്കണം. എടുത്തിട്ട് 3 കോളം ഒന്നുകൂടിയുണ്ട്, സെലക്ട് ആക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. സെലക്ട് കോളംസ്, മോർ കോളംസ്, 3 കോളം. ഇവിടെ 3 എന്ന് വരണം അവിടെ. ഓക്കെ, 3 എന്ന് വരണം. പിന്നെ ഇവിടെ മാറ്റാനുള്ളത് സംഖ്യ മാറ്റണം. ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണ് ഇടാനുള്ളത്, 2 വിത്ത്, വിത്തിൻ്റെ അവിടെ 2. അത് കഴിഞ്ഞിട്ട് ഇവിടെ 0 വരണം, 5 മാറ്റിയിട്ട് 0. എന്നിട്ട് ലൈൻ സ്പേസ് ടിക് കൊടുക്കണം, ലൈൻ സ്പേസ്. ഓക്കെ, ഇങ്ങനെയാണ് കോളം കിട്ടുന്നത്, കണ്ടോ. 3 കോളം ഇങ്ങനെ കിട്ടും. അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ഇനി ആദ്യത്തെ അക്ഷരം ടി, ആ ടി മാറ്റുന്നത് നോക്കാം. ഒരു അക്ഷരം മാത്രം നമ്മൾ സെലക്റ്റ് ആക്കുക, ആ ടി, വലിയ അക്ഷരം ടി ആക്കാം. ഒരു അക്ഷരം മാത്രം സെലക്റ്റ് ആക്കിയിട്ട് എടുക്കുക. ടോപ്പ് കേപ്പ്,